ഇന്നലെ നമ്മൾ പഠിച്ച ഗോൾഡൻ റൂൾസ് ഓഫ് വെബ് ഡിസൈനിങ്ങിൻ്റെ ബാക്കി പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നലെ ഡിഫൈൻ വെബ്സൈറ്റ് ഗോൾ, ഈസി ടു റിമെമ്പർ വെബ് അഡ്രസ്, വിസിബിലിറ്റി, ഇത്രയും മൂന്ന് പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ള മൊത്തം നമുക്ക് 15 പോയിന്റ്സ് പഠിക്കാനുണ്ട്. ബാക്കിയുള്ള പോയിന്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ് പഠിക്കാനുള്ളത്, ഹൈലൈറ്റ് ബ്രാൻഡ് ഇമേജ്. നമ്മൾ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണോ നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ടായിരിക്കും അല്ലെ. ആ ബ്രാൻഡ് ഇമേജ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പോലെ ആയിരിക്കണം നമ്മളത് ഡിസൈൻ ചെയ്യേണ്ടത്, ശരിയല്ലേ? അപ്പൊ ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് വെബ്സൈറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എ വെബ്സൈറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ബ്രാൻഡ് ഇമേജ് ആൻഡ് ഷുഡ് പ്രൊജക്ട് ദ ക്യാരക്ടർ ഓഫ് ബ്രാൻഡ് ആൻഡ് ഇംപ്രസ് ദ വിസിറ്റേഴ്സ് ബൈ പ്രൊവൈഡിങ് റൈറ്റ് ഇമോഷൻ. ഇപ്പോൾ നമ്മൾ ബേബി പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്യണതെന്ന് വെച്ചാൽ കുട്ടികളുടെ സ്കിൻ കെയർ ആയിരിക്കും കൂടുതൽ നോക്കുക അല്ലേ, കംഫർട്ടബിലിറ്റി. അപ്പോൾ അത് കാണുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് നമ്മൾ എപ്പോഴും കൊടുക്കുക. അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഇത് പിൽസ്ബറി ആട്ടയുടെ ആണ്, അതിൻ്റെ ഇപ്പോൾ ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി നമ്മൾ കാണിക്കുമ്പോൾ എന്താണ്, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിലെ സോഫ്റ്റ്നെസ് ആണ് അല്ലേ. അപ്പോൾ സോഫ്റ്റ് ബോഡി ഉള്ള ഒരാളേനെയാണ് അതിൻ്റെ പിൽസ്ബറി ആട്ട എന്ന് പറഞ്ഞിട്ട് ഒരാളേനെ ഇങ്ങനെ അവിടെ അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിമിൽ വെച്ചേക്കണത്. അതുപോലെ ഏത് പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡ് ഇമേജ് അവിടെ കാണിക്കുന്നത് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഐക്യ കണ്ണിനെ ഒരു എന്താ ഗുഡ് ലുക്കിംഗ് ആയിട്ട് തോന്നുന്നതിനും നല്ലതാണ്. അപ്പോൾ റണ്ണിങ് ആഫ്റ്റർ ഫോർ ലേറ്റസ്റ്റ് ട്രെൻഡ് ഓഫ് വെബ് ഡിസൈനിങ് ഈസ് നോട്ട് ഡിസൈറബിൾ ഓൾവേസ്. ദേ ഷുഡ് കെയർഫുൾ അനലൈസ് ദ കളർ സ്കീം ദാറ്റ് വുഡ് ഗീവ് ദ ഡിസയേർഡ് ഫീൽ ടു ദ വിസിറ്റേഴ്സ്. നമ്മൾ ബേബീസിൻ്റെ പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ എന്താ ബേബി പിങ്ക്, ഓഫ് വൈറ്റ് അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ അതുപോലെ ഓരോ പ്രൊഡക്റ്റിനും ഒരു ഫീൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് എപ്പോഴും നല്ലത്. അടുത്തത് ഐഡൻറ്റിഫൈ ടാർജറ്റ് ഓഡിയൻസ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാ, നമ്മുടെ ടാർജറ്റ് ഓഡിയൻസ് ആരാ എന്നുള്ളതാണ്. എന്താണ് ടാർജറ്റ് ഓഡിയൻസ്? നമ്മൾ ആരെ ഉദ്ദേശിച്ചു കൊണ്ടാണോ പ്രൊഡക്റ്റ് ഇറക്കുന്നത് അവരാണ് ടാർജറ്റ് ഓഡിയൻസ്. നേരത്തെ പറഞ്ഞു ബേബി പ്രൊഡക്റ്റിൻ്റെ കാര്യം, ആ ഉദാഹരണത്തിൽ പറഞ്ഞിട്ട് തന്നെ പറയാം. നമ്മൾ ടാർജറ്റ് ഓഡിയൻസ്, ഇവിടെ ടാർജറ്റ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ബേബീസ് ആണെങ്കിലും അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ആരാ, പാരൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആണ് അല്ലേ. അപ്പൊ തീർച്ചയായും അവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാൻവാസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും, ടീനേജേഴ്സിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, കിഡ്സിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, വുമൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്, മെന്നിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, അവരുടെ ജെൻഡർ, ഏജ്, പ്രൊഫഷൻ, ബിഹേവിയർ ഇതൊക്കെ വെച്ചിട്ട് ഏത് പ്രൊഡക്റ്റ് ആണ്, നമ്മൾ മൊബൈലാണെങ്കിൽ മൊബൈല്, ടൂ വീലർ ആണെങ്കിൽ ടൂ വീലർ, കോസ്മെറ്റിക്സ് ആണെങ്കിൽ അത്, അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളത് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ നെസസറി ടു ഐഡന്റിഫൈ ദ ടാർജറ്റ് ഓഡിയൻസ് ഫസ്റ്റ് ആൻഡ് ദെൻ വർക്ക് ഓൺ വെബ്സൈറ്റ് ഡിസൈൻ. ദ ഡിസൈൻ ആൻഡ് ലേ ഔട്ട് ഷുഡ് ബി കോയിൻസൈഡ് വിത്ത് പ്രിഫറൻസ് ഓഫ് ടാർജറ്റ് ഓഡിയൻസ് ഓർ എൽസ് കമ്പനി വിൽ നെവർ ബി ഏബിൾ ടു ബ്രിങ് എ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ടു കമ്പനീസ് ബ്രാൻഡ്. അനാലിസിസ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ക്ലയൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദർ ഏജ്, ജെൻഡർ, പ്രൊഫഷൻ, ബിഹേവിയർ ആൻഡ് ടെക്നിക്കൽ കോമ്പിറ്റൻസി ഷുഡ് ഓൾസോ ബി കണ്ടക്റ്റഡ്. വെബ്സൈറ്റ് ഷുഡ് ബി ഡിസൈൻ കൺസിഡറിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാർജറ്റ് ഓഡിയൻസസ് സച്ച് ആസ് ടെക് സാവി, കിഡ്സ് ഫോർ വുമൺ ആൻഡ് ഡിസൈൻ വെബ്സൈറ്റ് ഇൻ യൂസർ സെൻട്രിക് മാനർ. ഇനി അടുത്തത് റെസ്പോൺസീവ്. നമ്മൾ ഒരു പ്രതികരണം കിട്ടുന്ന രീതിയിൽ, റെസ്പോൺസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. വിസിറ്റർ മസ്റ്റ് ഏബിൾ ടു അസസ് ഓഫ് from all devices and making it available on the platform. Therefore, company must give developers sufficient time to work on the website designing. Unnecessary rush creating websites won't work across multiple devices. നെക്സ്റ്റ് പറയുന്നു അനാലിസിസ് കോമ്പറ്റീറ്റീവ് വെബ്സൈറ്റ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരുപാട് പേര്
ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പ്രൊഡക്റ്റിനാ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തത്? ഏതെങ്കിലും പ്രൊഡക്റ്റിനുണ്ടോ? ഇല്ല. അപ്പൊ അവരുടെ സ്ട്രാറ്റജിയും കൂടെ കമ്പനി നോക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താവും, മാർക്കറ്റിൽ പുറന്തള്ളപ്പെടും. അടുത്തത് ക്രെഡിബിലിറ്റിയാണ്. When a company provides better product or goods or service, it is likely to spread positive word of mouth. തെറ്റിയതാണ് കേട്ടോ, WORDയും കൂടെ ഉണ്ട്, വേർഡ് ഓഫ് മൗത്ത് അബൌട്ട് ബിസിനസ്. എപ്പോഴും നമ്മൾ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ജനങ്ങൾ, നമ്മൾ അഡ്വർടൈസ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് ജനങ്ങൾ എന്തിനെ കുറിച്ച് പറയും, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയും. നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ വരെ ആ ഡോക്ടർ നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞാണ് ശരിയാവുന്നത്. നമ്മളൊരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ ആ ഫിലിം നല്ലതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെന്റ്, അതിനെയാണ് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത്. ദിസ് വിൽ റിസൾട്ട്, ഇതൊരു എന്താ പറയുക, അനുഭവമുള്ള ഒരാൾ പറയുമ്പോൾ ഏറ്റവും നല്ലതാണ് അല്ലെ. ഒരു ഫിലിമിന്റെ പോസ്റ്റർ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളും ആ സിനിമ കണ്ടിട്ട് എക്സ്പീരിയൻസ് പറയുന്ന ഒരാളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ പീപ്പിൾ ട്രെൻഡ് ടു ട്രസ്റ്റ് എ ബിസിനസ് ഇഫ് ദേ ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ് വിത്ത് ഇറ്റ്. എ കമ്പനി ക്യാൻ കണ്ടിന്യൂസ്ലി സെർവ് കൺസ്യൂമേഴ്സ് ഓൺലൈൻ, ഇൻക്രീസ് ഇറ്റ്സ് ക്രെഡിബിലിറ്റി ആസ് ദ ബിസിനസ് ഓണർ യൂസിംഗ് വെബ്സൈറ്റ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോൺടാക്ട് ഇൻഫർമേഷൻ ആണ്. കോൺടാക്ട് ഇൻഫർമേഷൻ, കമ്പനിയുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. കൺസ്യൂമേഴ്സ് ഫ്രീക്വൻ്റ്ലി ആസ്ക് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും അവിടെ മറുപടി ഉണ്ടായിരിക്കണം. എവിടെ, എന്ത്, എങ്ങനെ, എന്താണ്, എങ്ങനെയെന്നുള്ളതൊക്കെ കറക്റ്റ് നമ്മൾ പറഞ്ഞിരിക്കണം. കസ്റ്റമേഴ്സ് ക്യാൻ ലേൺ ഇൻഫർമേഷൻ അബൌട്ട് കമ്പനീസ് പ്രൊഡക്ട് ഓർ സർവീസസ് ആൻഡ് ദെയർ ഓൺ ടൈം ത്രൂ എ വെബ്സൈറ്റ് ഇൻക്ലൂഡിംഗ് എ പേജ് വിത്ത് ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് വിൽ അലൗ ക്വിക്ക്ലി ഫൈൻഡ് ഇൻഫർമേഷൻ ആൻഡ് സെർച്ചിങ് ഡേ ഓർ നൈറ്റ് വിത്തൗട്ട് ഹാവിംഗ് ടു കോൾ ഓർ ഇമെയിൽ. നമുക്ക് കോൾ ചെയ്യാനോ ഇമെയിൽ ചെയ്യാനോ ഉള്ള അഡ്രസ്സ് അവിടെ കൊടുത്തിരിക്കും. ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.